qualitative characteristics of accounting എന്ന ഒരു ടോപ്പിക് ആണ് ചർച്ച ചെയ്യാനുള്ളത് അതായത് അക്കൗണ്ടിംഗിന്റെ ഗുണാത്മകമായ സവിശേഷതകളെ കുറിച്ച് നമുക്കറിയാം അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഈ ഒരു ആശയത്തിന് ഗുണാത്മകമായ നാല് പ്രധാനപ്പെട്ട സവിശേഷതകളാണ് ഉള്ളത് അതിൽ ഒന്നാമത്തേത് റിലയബിലിറ്റി എന്ന് പറയും റിലയബിലിറ്റി റിലയബിലിറ്റി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് വിശ്വാസ്യത എന്നാണ് അക്കൗണ്ടിംഗ് വിവരങ്ങൾ ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ്യത ഉണ്ടാക്കുന്ന ഒന്നാണ് എന്നാണ് അതായത് അക്കൗണ്ടിംഗ് വിവരങ്ങൾക്ക് റിലയബിലിറ്റി ഉണ്ടാക്കണമെന്നാണ് രേഖപ്പെടുത്തി വെക്കുന്ന എല്ലാ കണക്കുകൾക്കും വിശ്വാസ്യത വേണമെന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് രണ്ടാമത് റെലവൻസ് നമുക്കറിയാം അക്കൗണ്ട് ചെയ്യപ്പെട്ട വിവരങ്ങൾ ഏത് സമയത്തും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം എടുത്തുപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രാധാന്യമുള്ള വിവരങ്ങളായിരിക്കണം എന്നുള്ളതാണ് അതാണ് റെലവൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് പറയും അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളൊരു കണക്ക് പുസ്തകത്തിൽ എഴുതി വെച്ച കാര്യങ്ങൾ ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം എടുത്തു നോക്കുമ്പോൾ മനസ്സിലാകത്തക്ക രീതിയിലുള്ളതായിരിക്കണം അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഇല്ലാത്ത രീതിയിൽ ഏതൊരാളും ഈസി ആയിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റാവുന്ന രീതിയിൽ ആയിരിക്കണമെന്നാണ് ഈ അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന സവിശേഷത കൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി നാലാമത്തെ പോയിന്റ് കമ്പാരബിലിറ്റി എന്ന് പറയും കമ്പാരബിലിറ്റി എന്ന് പറയുന്ന വാക്കിനർത്ഥം താരതമ്യം ചെയ്യുക എന്നതാണ് നമുക്ക് താരതമ്യ പഠനത്തിന് സാധിക്കണമെന്നാണ് അക്കൗണ്ടിങ് വിവരങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം താരതമ്യ പഠനം നടത്തിക്കൊണ്ട് പിന്നെ തീരുമാനങ്ങൾ എടുക്കാനും അല്ലെങ്കിൽ വിശകലനം ചെയ്യാനൊക്കെ കഴിയണമെന്നാണ് അതായത് ഒരു സ്ഥാപനത്തിലെ അക്കൗണ്ടിങ് വിവരങ്ങളെ മറ്റൊരു സ്ഥാപനത്തിലെ അക്കൗണ്ടിങ് വിവരങ്ങളുമായിട്ട് എന്ത് ചെയ്യാൻ താരതമ്യം ചെയ്യുക അതായത് ഒരു സ്ഥാപനത്തിലെ ലാഭവും നഷ്ടവും മറ്റൊരു സ്ഥാപനത്തിലെ ലാഭവും നഷ്ടവുമായിട്ട് എന്ത് ചെയ്യുക താരതമ്യം ചെയ്യുക അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ആസ്തികളും ബാധ്യതകളും മറ്റൊരു സ്ഥാപനത്തിലെ ആസ്തികളും ബാധ്യതകളുമായിട്ട് എന്ത് ചെയ്യുക താരതമ്യം ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ നാല് ഗുണാത്മകമായ സവിശേഷതകളാണ് അക്കൗണ്ടിങ്ങിന് ഉള്ളതായിട്ട് പറയപ്പെടുന്നത് ഒരിക്കൽ കൂടി പറയാം റിലയബിലിറ്റി റെലവൻസ് അണ്ടർസ്റ്റാൻഡബിലിറ്റി കമ്പാരബിലിറ്റി ഓക്കെ ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് എന്ന ഒരു ടോപ്പിക്കാണ് മനസ്സിലാക്കാനുള്ളത് അതായത് അക്കൗണ്ടിങ്ങിന്റെ നേട്ടങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ അക്കൗണ്ടിങ് എന്ന പ്രക്രിയയ്ക്ക് ധാരാളം ഗുണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചില ഗുണങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ പോയിന്റ് ഇറ്റ് ഹെൽപ്സ് ടു കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ലാഭവും നഷ്ടവും നിർണ്ണയിക്കാൻ അക്കൗണ്ടിങ് ആരെ സഹായിക്കുന്നു ഒരു ബിസിനസ്സുകാരനെ സഹായിക്കുന്നതാണ് അപ്പോൾ ഒന്നാമത്തെ മനസ്സിലാക്കി ഇറ്റ് ഹെൽപ്സ് ടു കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഇനി രണ്ടാമത് ഇറ്റ് ഹെൽപ്സ് ടു അസർട്ടെയിൻ ഫിനാൻഷ്യൽ പൊസിഷൻ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ സാമ്പത്തിക നില അഥവാ ആസ്തികളുടെയും ബാധ്യതകളുടെ എല്ലാം കണക്ക് വ്യക്തമായി മനസ്സിലാക്കിയെടുക്കാൻ ഏത് സഹായിക്കുന്നു അക്കൗണ്ടിങ് സഹായിക്കുന്നു അതുകൊണ്ട് രണ്ടാമത്തെ ഒരു നേട്ടമായിട്ട് പറയാൻ സാധിക്കും ഇറ്റ് ഹെൽപ്സ് ടു അസർട്ടെയിൻ ഫിനാൻഷ്യൽ പൊസിഷൻ ഈ മൂന്നാമത്തെ ഒരു പോയിന്റ് ഇറ്റ് എൻഷർ സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് ഡാറ്റ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ചിട്ടയോടുകൂടി ഡാറ്റകളെ അഥവാ ഇടപാടുകളെ രേഖപ്പെടുത്താനും അക്കൗണ്ടിങ് സഹായകരമാകുന്നു അതുകൊണ്ട് അക്കൗണ്ടിങ്ങിലൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അഥവാ ചിട്ടയോടുകൂടിയുള്ള രേഖപ്പെടുത്തൽ നടപ്പിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇനി നാലാമത്തെ അഥവാ അവസാനത്തെ പോയിന്റ് ഇറ്റ് ആക്ട് ആസ് ആൻ ഇൻഫർമേഷൻ സിസ്റ്റം അക്കൗണ്ടിങ് എന്ന് പറയുന്നത് വിവരങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന വിവരങ്ങൾ നൽകുന്ന ഒരു ഇൻഫർമേഷൻ സിസ്റ്റമായിട്ട് ഒരു സംവിധാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു കാണാൻ സാധിക്കുന്നു അപ്പൊ നാല് പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ് അക്കൗണ്ടിങ്ങിനുള്ളത് അതിൽ ഒന്നാമത് ഒരിക്കൽ കൂടി പറയാം ഇറ്റ് ഹെൽപ്സ് ടു കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ലാഭവും നഷ്ടവും കണക്കാക്കാൻ സഹായിക്കുന്നു രണ്ടാമത് ഇറ്റ് ഹെൽപ്സ് ടു അസർട്ടെയിൻ ഫിനാൻഷ്യൽ പൊസിഷൻ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ സാമ്പത്തിക നില അളക്കാൻ സഹായിക്കുന്നു മൂന്നാമത് ഇറ്റ് ഹെൽപ്സ് ടു എൻഷർ സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് ഡാറ്റ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഇടപാടുകളുടെ അഥവാ ഡാറ്റകളുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചിട്ടയോടുകൂടിയുള്ള രേഖപ്പെടുത്തൽ ഉറപ്പാക്കുന്നു അതുപോലെ തന്നെ നാലാമത്തെ അവസാനത്തെ ഇറ്റ് ആക്ട് ആസ് ആൻ ഇൻഫർമേഷൻ സിസ്റ്റം വിവരങ്ങൾ നൽകുന്ന ഒരു ഉപാധിയായിട്ട് ഒരു സംവിധാനമായിട്ട് നിലകൊള്ളുന്നു ഇതാണ് അക്കൗണ്ടിങ്ങിന് പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ഓക്കെ ഇനി നമുക്ക് അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻസ് ആണ് ചർച്ച ചെയ്യാനുള്ളത് അക്കൗണ്ടിങ്ങിൽ ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ പോരായ്മകൾ അക്കൗണ്ടിങ് എന്ന ആശയത്തിന് ചില പോരായ്മകളുണ്ട് അഥവാ ചില ദോഷങ്ങളുണ്ട് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും മൂന്ന് പോയിന്റുകളാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അതിൽ ഒന്നാമത്തത് ഇറ്റ് ഈസ് എ പോസ്റ്റ്മോർട്ടം സർവേ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു പോസ്റ്റ്മോർട്ടം സർവേയാണ്
അതായത് സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളുടെ ഒരു കണക്കെടുപ്പ് നടത്തുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും വലിയൊരു പോരായ്മ. സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഇവിടെ കണക്കിൽ എഴുതി വെക്കുള്ളൂ, സംഭവിക്കാത്തതൊന്നും എഴുതി വെക്കില്ല എന്നുള്ളതാണ്. അതായത് ഒരു പിന്നെ ബിസിനസ് സ്ഥാപനത്തിൽ നടന്നു കഴിഞ്ഞ ഇടപാടുകളെ കുറിച്ച് അല്ലെങ്കിൽ നടത്തിക്കഴിഞ്ഞ ഇടപാടുകളെ കുറിച്ച് ഒരു വിശകലനം നടത്തുന്ന ഒരു പ്രക്രിയയാണ് അക്കൗണ്ടിങ്. അതുകൊണ്ട് സംഭവിച്ച കാര്യങ്ങൾ മാത്രമേ ഇവിടെ പരിഗണിക്കപ്പെടുന്നുള്ളൂ. അതാണ് ഇറ്റ്സ് എ പോസ്റ്റ് മോർട്ടം സർവേ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമത്, ഇറ്റ് ഡസ് നോട്ട് റെക്കോർഡ് ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻസ്. ഒരിക്കലും അക്കൗണ്ടിങ്ങിൽ ഗുണപരമായിട്ടുള്ള ഒരു വിവരങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന അല്ലെങ്കിൽ ഗുണാത്മകമായിട്ടുള്ള ഒരു വിവരവും ഉൾക്കൊള്ളിക്കുന്നില്ല. ഇപ്പൊ നമുക്കറിയാം, ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് നല്ല കഴിവുള്ള ഒരു മാനേജറെ നിയമിച്ചു കഴിഞ്ഞാൽ ആ കഴിവുള്ള മാനേജറെ നിയമിച്ചു എന്നുള്ളത് ഒരു പുസ്തകത്തിൽ എന്ത് ചെയ്യുന്നില്ല, എഴുതി വെക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൽ ഒരിക്കലും എഴുതി വെക്കപ്പെടുന്നില്ല. അപ്പോൾ നല്ല കഴിവുള്ള ഒരു മാനേജറെ നിയമിച്ചാലോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഗുണാത്മകമായിട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞാലോ അതിനൊന്നും അക്കൗണ്ടിങ്ങിൽ സ്ഥാനമില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ എഫക്ട് ഓഫ് പ്രൈസ് ലെവൽ ചേഞ്ചസ്. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന പണത്തിന്റെ പിന്നെ എഫക്റ്റ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല. അതായത് ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മള് ഒരു 5 വർഷം മുന്നേ 100,000 രൂപക്ക് 10 സെന്റ് ഭൂമി വാങ്ങിച്ചു വെച്ചോ. 5 വർഷം മുന്നേ ആ ഭൂമിയുടെ ഇന്നത്തെ വില, അന്ന് 100,000 രൂപക്കാണ് വാങ്ങിച്ചെങ്കിൽ അതിന് ഇന്നത്തെ വില ചിലപ്പോൾ കൂടാനും കുറയാനും സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ ഭൂമിയുടെ വില എന്ന് പറയുമ്പോൾ കൂടാനാണ് സാധ്യത. അതുകൊണ്ട് അന്ന് നമ്മൾ പുസ്തകത്തിൽ എഴുതി വെച്ച 100,000 മാറ്റിയിട്ട് ഇന്നത്തെ കൂടിയ വില നമ്മൾ എഴുതാറില്ല. അപ്പോൾ കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് കൊണ്ട് അല്ലെങ്കിൽ ആസ്തികളിലും മറ്റു വസ്തുക്കളിലും ഉണ്ടാകുന്ന വിലയുടെ മാറ്റം ഒരിക്കലും അക്കൗണ്ടിങ്ങിൽ എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല. അപ്പൊ ഇന്നലെ വാങ്ങിച്ചൊരു വസ്തുവിന്റെ വില ഇനി നാളെ മാറുകയാണെങ്കിൽ ഇന്നലെ വാങ്ങിയ വസ്തുവിന്റെ വിലക്ക് പകരം നാളെ മാറുന്ന വില നമ്മൾ പുസ്തകത്തിൽ എഴുതി വെക്കാറില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സാധാരണഗതിയിൽ ബിസിനസ് സ്ഥാപനങ്ങൾ ധാരാളം വസ്തുക്കൾ വാങ്ങിക്കാറുണ്ട്, ഭൂമി വാങ്ങിക്കാറുണ്ട്, ബിൽഡിംഗ് വാങ്ങിക്കാറുണ്ട്, ഇങ്ങനെ പല അസറ്റുകളൊക്കെ വാങ്ങിക്കാറുണ്ട്. ഇങ്ങനെ ആസ്തികൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ വില ചിലപ്പോൾ ഭാവിയിൽ കൂടാനും കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ അതിന്റെ വാങ്ങിയ അന്നത്തെ വില മാറ്റിയിട്ട് നമ്മൾ ഇപ്പോഴത്തെ വില കാണിക്കാറില്ല. അതുകൊണ്ട് വിലയിൽ ഉണ്ടാകുന്ന മാറ്റം അക്കൗണ്ടിങ്ങിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്നാണ്. അപ്പൊ 3 പ്രധാനപ്പെട്ട പോരായ്മകളാണ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ളത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു.